സത്യത്തിൽ ആസാദി എന്ന കവിതയുടെ തുടക്കത്തിൽ സപ്തഹാഷ്മി അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാന്തിയും കടിച്ചും പോരടിച്ചും കഴിയുന്നതല്ലെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം എന്താണ്? അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വിചിത്രമെന്ന് തോന്നാവുന്നതാണ്. എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, രാവും പകലും നല്ല ചങ്ങാതിമാരാവുക. പൂവിൻ്റെ ചങ്ങാതി, പൂമ്പാറ്റയുടെ ചങ്ങാതി. സ്വാതന്ത്ര്യമെന്നാൽ സ്നേഹിക്കലും സഹായിക്കലുമാണ് കൂട്ടരെ. ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ നിർഭയരായി സ്നേഹിക്കുക, അതാണ് സ്വാതന്ത്ര്യം എന്ന് കലയുടെ ലോകത്തെ അനശ്വര രക്തസാക്ഷി സപ്തഹാഷ്മി തൻ്റെ ഒരു കവിതയിൽ പറയുമ്പോൾ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. സമരത്തിലൂടെ മാത്രമേ സൗഹൃദത്തിൻ്റെ കൊടുമുടിയിലേക്ക് മനുഷ്യർക്ക് കയറിപ്പോകാൻ കഴിയുകയുള്ളൂ. സ്നേഹിക്കണമെങ്കിലും നാം ഇന്ന് സമരം ചെയ്യണം എന്ന് പറയുന്നതിന് സൂക്ഷ്മമായ ഒരു സാംസ്കാരിക പൊരുളുണ്ട്. സമരമെന്ന് പറയുന്നത് സത്യത്തിൽ പ്രഭാഷണവും മുദ്രാവാക്യവും പ്രകടനവും ധർണയും പിക്കറ്റിങ്ങും മാത്രമല്ല, അത് സമരത്തിൻ്റെ പ്രകടമായ അനിവാര്യമായ രൂപങ്ങളാണ്. സൂക്ഷ്മാർത്ഥത്തിൽ സമരമെന്ന് പറയുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി മനുഷ്യർ നടത്തുന്ന ചെറുതും വലുതുമായ സ്ഥൂലവും സൂക്ഷ്മവുമായ സർവശ്രമങ്ങളും സത്യത്തിൽ സമരമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും അകത്ത് നടക്കുന്ന ആശയ സംവാദം, വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ആശയ സംവാദം, രാഷ്ട്രം നടപ്പിലാക്കുന്ന നയങ്ങളെക്കുറിച്ച് ജനങ്ങൾ നിർഭയമായി പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ സമരങ്ങളാണ്. ആ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ സമാനതകളില്ലാത്ത മഹാസമരം സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും അവതരിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തനിമയുടെ കലാപ്രവർത്തകരുടെ അവതരിപ്പിച്ച നാടകം മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അത് നിരവധി പ്രഭാഷണങ്ങളെക്കാൾ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ സംക്ഷിപ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന പൗരത്വ വിരുദ്ധ ബില്ല്, അത് സത്യത്തിൽ 2019 ഡിസംബർ 12 അത്ഭുതകരമായ ആകാശത്ത് നിന്ന് അറ്റുവീണതോ പുളകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നതോ അല്ല. വളരെ കൃത്യമായി എത്രയോ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ലോകത്ത് സന്നിഹിതമായ, സംഘപരിവാറിൻ്റെ ലോകത്ത് സന്നിഹിതമായ ഒരാശയമാണ് ഇപ്പോൾ നിയമരൂപം കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് 2019 ഡിസംബർ 12 പൊതുന്നനെ സംഭവിച്ച ഒരു അപകടമല്ല ആണെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പൊടുന്നനെ സംഭവിച്ചതല്ല ഇത്. സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ടു വന്നതുമല്ല. സ്വാതന്ത്ര്യ പൂർവ്വകാലങ്ങളിൽ തന്നെ ഈ ആശയം സംഘപരിവാറിൻ്റെ ആശയലോകത്ത് പത്തി താഴ്ത്തി പതുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വളരെ അനുകൂലമായ ഒരു അവസരം വന്നപ്പോൾ അത് പത്തി വിടർത്തി ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നെഞ്ചത്ത് ആഞ്ഞു കൊത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 2019 ഡിസംബർ 12 ഔപചാരികമായ അർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. വരുംകാല ഇന്ത്യാ ചരിത്രം രണ്ട് രീതിയിലായിരിക്കും അടയാളപ്പെടുത്താൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, 2014 മുമ്പും 2014 പിമ്പും. രണ്ട്, 2019 ആഗസ്റ്റ് 5 ഡിസംബർ 12 എന്നിവക്ക് മുമ്പും എന്നിവക്ക് പിമ്പും. അങ്ങനെ പറയാൻ കാരണം സത്യത്തിൽ ഇന്ത്യൻ ജനത ഒരിക്കലും പൂർണ്ണ പൗരത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ദളിതുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളും തൊഴിലെടുക്കുന്ന മനുഷ്യരും കാൽ പൗരർ, അരപ്പൗരർ, മുക്കാൽ പൗരർ എന്ന ഒരു പരുവത്തിൽ തന്നെയാണ് നിലനിന്ന് പോന്നിട്ടുള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പൗരാവകാശങ്ങൾ നിരന്തരമായി തകർക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ പൂർണ്ണ പൗരത്വം അസാധ്യമാണ്. ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടിയപ്പോഴും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ദളിത്, ന്യൂനപക്ഷ, തൊഴിലാളി സമൂഹങ്ങൾ, ദരിദ്ര സമൂഹങ്ങൾ, അവർ അർദ്ധ സ്വാതന്ത്ര്യം, അർദ്ധ പൗരത്വം മാത്രം ലഭിച്ചവരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പം സംഭവിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. അതായത് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് പൗരത്വത്തിൻ്റെ ബലിഷ്ഠമായ അടിത്തറയിൽ നിന്ന് വീണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിർവഹിക്കാൻ കഴിയും.
എന്നാൽ പൗരത്വം തന്നെ പൊളിച്ചു നീക്കപ്പെട്ടാലോ? അതോടെ ഒരു ജനത ആ രാഷ്ട്രത്തിലെ ജനതയല്ലാതായിത്തീരും. അത്തരമൊരവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഇന്ത്യൻ ഫാസിസം. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടത് ഗബ്രിയോ ഗാർഷ്യ മാർക്കസ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ആമുഖത്തിലാണ്, ഓർക്കുന്നതും ഓർമ്മിച്ചെടുക്കുന്നതുമാണ് യഥാർത്ഥ ജീവിതം. അല്ലാത്തതൊന്നും ജീവിതമല്ല. ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഓർമ്മയാണ് എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്നത്. നമുക്കെത്ര വിവരമുണ്ടെങ്കിലും നമുക്കെത്ര സ്നേഹമുണ്ടെങ്കിലും ചിതറിക്കിടക്കുന്ന കാര്യങ്ങളെ ചേർത്ത് വെക്കുന്ന സ്മരണയില്ലെങ്കിൽ പിന്നെ സ്നേഹമില്ല, പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും അപകടകരമായ രോഗം സത്യത്തിൽ ക്യാൻസറോ ക്ഷയരോഗമോ ഒന്നുമല്ല, മറിച്ച് അൾഷിമേഴ്സാണ്. കാരണം ഒരു ക്ഷയരോഗിക്ക് ഒരു ക്യാൻസർ രോഗിക്ക് തന്നെക്കുറിച്ചറിയാം, തൻ്റെ രോഗത്തെക്കുറിച്ചറിയാം, തന്നെ പരിചരിക്കുന്നവരെ കുറിച്ചറിയാം. എന്നാൽ അൾഷിമേഴ്സ് ബാധിച്ച ഒരാൾക്ക് തന്നെ പരിചരിക്കുന്നവരെ കുറിച്ചറിയില്ല, തന്നെക്കുറിച്ചും അറിയില്ല, തൻ്റെ രോഗത്തെക്കുറിച്ചും അറിയില്ല. ഏറെക്കുറെ ഒരു സസ്യസമാനമായ ജീവിതമാണ്, ഒരു വെജിറ്റേറ്റീവ് ലൈഫായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അനുഭവിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് അൾഷിമേഴ്സ് ബാധിച്ചാൽ അൾഷിമേഴ്സ് ബാധിക്കാത്ത മറ്റു മനുഷ്യർക്ക് അവരെ പരിചരിക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും. എന്നാൽ ഒരു ജനതക്കാകെ മറവി രോഗം ബാധിച്ചാൽ ആരാരെ സഹായിക്കും? അത്തരമൊരവസ്ഥയിലേക്ക് ഒരു സമൂഹവും മറിഞ്ഞു വീഴാതിരിക്കാനുള്ള ജാഗ്രതയാണ് സത്യത്തിൽ സാമൂഹ്യ സാംസ്കാരികമായ ഇടപെടലുകൾ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട്ട് ഒരു സാംസ്കാരിക ഒത്തുചേരലിൽ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യുവാവാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹം സംസാരിച്ചത് പൗരത്വ നഷ്ടത്തെക്കുറിച്ചും പൗരത്വ നഷ്ടഭീതിയെക്കുറിച്ചുമാണ്. ഒന്നാമത് പറഞ്ഞതിനോളം തന്നെ ചില സന്ദർഭങ്ങളിൽ അതിനേക്കാളേറെ അപകടകരമാണ് പൗരത്വ നഷ്ടഭീതി. നിരന്തരമായി ഒരു ജനതയെ പൗരത്വ നഷ്ടഭീതിയുടെ ഒരു ലോകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ പതർച്ചകളുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾ ഇപ്പോൾ ചോദിക്കുന്നത് ഇവിടെ ആരുടെയും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ഈ പിടച്ചിലെന്നാണ്. ഈ പിടച്ചിലാണ് പൗരത്വ നഷ്ടത്തെയും പൗരത്വ നഷ്ടഭീതിയെയും പ്രതിരോധിക്കാനുള്ള ഒരു ജനതയുടെ ഇനിയും ഞങ്ങൾ ചെതല് പിടിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ്. അതാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഇന്ന് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു ദേശരാഷ്ട്രത്തിന് ആ ദേശരാഷ്ട്രത്തിലെ പൗരർക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ പലരും കരുതുന്നത് പോലെ വധശിക്ഷയല്ല, പൗരത്വ നഷ്ടമാണ്. പൗരത്വ നഷ്ടത്തോളം മാരകമായൊരു ശിക്ഷ ഒരു ദേശരാഷ്ട്രത്തിന് അതിൻ്റെ പൗരർക്ക് നൽകാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? വധശിക്ഷ നടപ്പിലാക്കുന്നതോട് അവസാനിക്കും. എന്നാൽ പൗരത്വ നഷ്ടം മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഇനി പിറക്കാൻ പോകുന്നവരെയും നിരന്തരം പിന്തുടരും. അസ്വസ്ഥതകളായി, സംഘർഷങ്ങളായി, അനാവശ്യ പരിശോധനകളായി, അസമയത്തുള്ള ചോദ്യങ്ങളായി അത് നമ്മെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയമാകുന്നവർ അത് വിധേയമാകുന്നതോടെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് തീർന്നു. എന്നാൽ പൗരത്വ നഷ്ടത്തിനോ പൗരത്വ നഷ്ടഭീതിയിലൊക്കെ എടുത്തെറിയപ്പെടുന്ന ഒരു ജനത അതിൻ്റെ ഭാരം എന്നും അനുഭവിക്കണമെന്ന് മാത്രമല്ല, അവരുടെ പൂർവികർ, അവരുടെ പിറക്കാൻ പോകുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെയും അവർ നോക്കേണ്ടി വരും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. ഇപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം 2019 ഡിസംബർ 12 നിയമമായി വന്ന, പിന്നീട് വിജ്ഞാപനമായിട്ടും വന്നു, അതിൻ്റെ ഭാഗമായിട്ടല്ല. അതിന് മുമ്പ് 2019 NRC എന്ന് പറയുന്ന ദേശീയ പൗരത്വ പട്ടിക NRC ഓഫ് അസം 2019 അത് മാത്രം പരിശോധിച്ചാൽ NRC യും
അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമവും പ്രത്യക്ഷത്തിൽ പരസ്പരം ബന്ധമുള്ളതല്ല. എന്നാൽ അവക്ക് തമ്മിൽ തുരങ്ക സൗഹൃദമുണ്ട്. ആ തുരങ്ക സൗഹൃദം ഏറ്റവും വലിയ അപകടമായി നിൽക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആസാമിലെ എൻ ആർ സിയെ കുറിച്ച് ഒരു വാചകം മാത്രം പറയാം. ആസാമിലെ എൻ ആർ സിക്ക് ചരിത്രപരമായൊരു പശ്ചാത്തലമുണ്ട്. ഈ ആസാം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. ഇന്ത്യയെപ്പോലെ, ചൈനയെപ്പോലെ, ബർമ്മയെപ്പോലെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബർമ്മ അഹം രാജവംശത്തെ പരാജയപ്പെടുത്തി അസം പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത ആസാം ബർമ്മയിൽ നിന്ന് 1824 ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. അങ്ങനെ അസം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. സ്വാതന്ത്ര്യാനന്തരം അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സന്ദർഭത്തിലും ആസാംകാർ ഇന്ത്യക്കാരെ അംഗീകരിച്ചിട്ടില്ല. അവർ ഇന്ത്യക്കാരെ സ്നേഹപൂർവ്വം നിരന്തരം വിളിച്ചു പോന്നത് ഇന്ത്യൻ പട്ടികൾ എന്നാണ്. ഇന്ത്യൻ പട്ടികൾ പുറത്ത് എന്നാണ്. അവരൊരിക്കലും ഇന്ത്യയെ അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ചരിത്രപരമായ കാരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു. ആദ്യം ബർമ്മ പിടിച്ചടക്കി, പിന്നെ അവരെ ബർമ്മയിൽ നിന്ന് ഇംഗ്ലീഷുകാർ പിടിച്ചടക്കി. ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാക്കി. ബ്രിട്ടീഷ് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. അങ്ങനെ അസം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി. അത്രയേ ഉള്ളൂ കാര്യം. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെ പറയാൻ കാരണം, അസമിൽ 1824 ബ്രിട്ടീഷുകാർ അസം പിടിച്ചെടുത്തപ്പോൾ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അസമിലെ മലനിരകളിൽ ഒരു പ്രത്യേക ചെടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കമലിയ ആസാമിക്ക എന്നാണ് അതിൻ്റെ പേര്. അതവർ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. അപ്പം വ്യക്തമായത്, ലോകത്തിലെ ഏറ്റവും മികച്ച തേയിലച്ചെടിയാണത്. ലോകത്തിലെ ഏറ്റവും മികച്ച തേയിലച്ചെടി അസാമിലാണെന്ന് കണ്ടെത്തപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ബർമ്മയിൽ നിന്ന് അസം പിടിച്ചെടുത്ത് 1824. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 34 ഈ ചെടി കാഴ്ചയിൽപ്പെടുന്നത്. അപ്പോഴാണ് പരിശോധിച്ചത്. പക്ഷേ ഇതൊരു വൻ കൃഷിയായിട്ട്, അതാണ് ആസാമിലെ തേയിലത്തോട്ടം. അവിടേക്ക് ജോലിക്ക് വേണ്ടി വൻതോതിൽ ആളുകൾ ആവശ്യമായിട്ട് വന്നു. ആദ്യം ചൈനക്കാരാണ് വന്നത്. അവർ പെട്ടെന്ന് ചത്തുപോയി. പിന്നെ ബർമ്മക്കാർ വന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അസം ബ്രിട്ടീഷ് ബംഗാളിൻ്റെ ഭാഗമായിട്ടാണ് നിലക്കൊണ്ടത്. അതുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള വലിയ തോതിലുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. ഈ കുടിയേറ്റക്കാരാണ് സത്യത്തിൽ വലിയ പ്രയാസത്തോടെ പിടിച്ചു നിന്ന് ഈ തേയിലത്തോട്ടങ്ങൾ കെട്ടിപ്പൊക്കി ആസാമിൻ്റെ ഇന്നത്തെ അഭിവൃദ്ധിയുടെ അസ്ഥിവാരമിട്ടത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് ആസാമിലേക്ക്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒറ്റ കവിത വായിച്ചാൽ മതി. വൈലോപ്പിള്ളിൽ ശ്രീധരമേനോൻ 1940 എഴുതിയ ആസാം പണിക്കാർ എന്ന കവിത. കേരളത്തിൽ നിന്ന് പോയ ആളുകൾ ഒരുപാട് പേർ മരിച്ചുപോയി. ബാക്കി ആളുകൾ മലമ്പനിയുമായി തിരിച്ചു വന്ന് വഴിയിൽ വെച്ച് മരിച്ചുപോയി. അങ്ങനെയുള്ള ആസാം. ഞാൻ പറയുന്നത്, ഈ കുടിയേറ്റക്കാരും തദ്ദേശീയരും തമ്മിൽ സ്വാഭാവികമായിട്ടും ചില തർക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ തർക്കങ്ങളെ പരിഹരിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം അത് ആളിക്കത്തിക്കാനുള്ള അവസരമാണ് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചത്. കാരണം അവർക്കൊരു അജണ്ടയുണ്ട്, ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അതുകൊണ്ട് അവർ തദ്ദേശീയരെയും കുടിയേറ്റക്കാരെയും തമ്മിൽ അടുപ്പിച്ചു. അതിനുവേണ്ടി അവർ ചെയ്ത ഒരു കാര്യം ആലോചിച്ചാൽ ഇന്നും നമുക്ക് തലയുറ്റി പോകും. ആസാമിലെ ഔദ്യോഗിക ഭാഷയായിട്ട് ബംഗാളി പ്രഖ്യാപിച്ചു. ആലോചിച്ച് നോക്കൂ, എന്തൊരു പ്രകോപനമാണത്. അവിടെ വലിയ സംഘർഷങ്ങളുണ്ടായി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സർക്കാരും ഏറെക്കുറെ ആസാമിലെ തദ്ദേശീയരെയും കുടിയേറ്റക്കാരെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ആസാം ചുവക്കുകയാണ് എന്നൊരു വാർത്ത വന്നു. തുടർന്ന് വിഘടനവാദവും ശക്തിപ്പെട്ടു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഭിന്നിപ്പിക്കുക എന്ന തത്വം സാമ്രാജ്യത്വവും പ്രയോഗിച്ചു, മാറി മാറി വന്ന ഇന്ത്യൻ സർക്കാരുകളും പ്രയോഗിച്ചു. അതിൻ്റെ ഭാഗമായി ആസാമിൽ തദ്ദേശീയരും കുടിയേറ്റക്കാരും തമ്മിലുള്ള വലിയ സംഘർഷമുണ്ടായി. സത്യത്തിൽ തദ്ദേശീയരും കുടിയേറ്റക്കാരും ഐക്യപ്പെട്ടിട്ട് കൊള്ളരുതായ്മകൾക്കെതിരെ ഒന്നിക്കുകയാണ് ചരിത്രം. അതിനെയാണ് പൊളിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ പ്രശ്നമുണ്ടായി. അതിൻ്റെ കത്തിക്കാളലിൻ്റെ ഒരു ഘട്ടത്തിലാണ് 1953 ഇന്ന് ഇന്ത്യക്കാർ മറന്നുപോയ ഒരു വംശഹത്യ. അതാണ് നെല്ലി മസാക്ക, നെല്ലി കൂട്ടക്കൊല. ആയിരക്കണക്കിന് മനുഷ്യരെയാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നെല്ലിയിൽ കൂട്ടക്കൊല ചെയ്തത്. അതിൻ്റെ കൂടി തുടർച്ചയിലാണ് 1985 രാജീവ് ഗാന്ധി ആസാം കരാർ. അതാണ് പൗരത്വ പരിശോധനയുടെ പ്രധാനപ്പെട്ട ഒരു ആധാരം. ഞാൻ പറഞ്ഞു വരുന്നത്, ആസാമിലെ
പൗരത്വ പ്രശ്നത്തിൽ ചില സങ്കീർണതകൾ ചരിത്രപരമായി വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പൗരത്വ പരിശോധന നടത്തുന്നത് പ്രസക്തമാണ്, അതിൽ തെറ്റില്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് അസമിലെ പൗരത്വ പട്ടിക തീർച്ചയായിട്ടും കുറ്റമറ്റതാക്കുകയാണ് വേണ്ടത്. അത് പിഴവുകളില്ലാതെ അസമിൽ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതിന് പകരം സംഭവിച്ചിരിക്കുന്നത് അസമിൽ നടപ്പിലാക്കിയ പൗരത്വ പട്ടിക അങ്ങേയറ്റം പിഴവുകളുള്ളതാണ്. ആ പിഴവ് പരിഹരിക്കുന്നതിന് പകരം ആ പൗരത്വ പട്ടിക ഇന്ത്യയിലാകെ നടപ്പിലാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അവിടെയാണ് ഒന്നാമത്തെ അട്ടിമറി. ഞാൻ പറയുന്നത് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ ആലോചിച്ച് നോക്കൂ, കർണാടകയിൽ ആലോചിച്ച് നോക്കൂ, അവിടെ എന്ത് പൗരത്വ പ്രശ്നമാണുള്ളത്? അസമിൽ ചരിത്രപരമായി പ്രശ്നമുണ്ട്, കേരളത്തിൽ എന്ത് പ്രശ്നമാണുള്ളത്? തമിഴ്നാട്ടിൽ എന്ത് പ്രശ്നമാണുള്ളത്? കർണാടകയിലും ഉത്തർപ്രദേശിലുമൊക്കെ എന്ത് പ്രശ്നമാണുള്ളത്? ഒരു പ്രശ്നവുമില്ല. ഇവിടെ പൗരത്വത്തിന് ഒരു പ്രശ്നവുമില്ല. പൗരത്വത്തിന് ഒരു പ്രശ്നവുമില്ലാത്തിടത്ത് നിർബന്ധമായി പൗരത്വ പരിശോധന നടത്തും എന്ന് പറയുന്നത് എന്തിനാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അസമിലെ പിഴവുകൾ പരിഹരിക്കാൻ എന്ത് വഴിയാണ് സ്വീകരിച്ചത്? അസം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികൾ തടങ്കൽ ക്യാമ്പിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു പ്രശ്നം, അതായത് കുട്ടികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നല്ലോ, മനുഷ്യന്മാരുടെ മക്കളല്ലേ, അവർ തടവിലാണ്. അവരുടെ രക്ഷിതാക്കൾക്ക് പൗരത്വമുണ്ട്, മക്കൾക്ക് പൗരത്വമില്ല. ഈ പൗരത്വത്തിൽ നിന്ന് പുറത്തുപോയവരുടെ കണക്ക് പുനഃപരിശോധിക്കേണ്ടതാണ്. അതായത് അസമിലെ കണക്ക് 19 ലക്ഷമാണ്, 19 ലക്ഷത്തിലധികം ഉണ്ട്. 19 ലക്ഷം എന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ 19 ലക്ഷമല്ല. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. 19-ൽ ഈ പൗരത്വ പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു ക്യൂവിലെ ചിത്രമാണ്. ഇത് ഫ്രണ്ട് ലൈൻ ഒക്ടോബർ ലക്കത്തിൽ വന്നിട്ടുണ്ട്. ഒരു യുവാവ് ഒരു മെഡൽ പൊക്കി പിടിച്ചുകൊണ്ട് NRC ക്യൂവിൽ നിൽക്കുകയാണ്. വിനീത് മാർ അപ്പാച്ചേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ മെഡല് അല്ല NRC ക്യൂവിൽ ആവശ്യം. NRC ക്യൂവിൽ ഭൂനികുതി അടച്ച റെസീറ്റ്, പൂർവീകരുടെ ജനനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇയാൾ പൊക്കി പിടിച്ചിരിക്കുന്നത് ഒരു മെഡലാണ്. ഈ മെഡലാകട്ടെ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് പങ്കെടുത്തപ്പോൾ കിട്ടിയൊരു പുരസ്കാരമാണ്. ആ പുരസ്കാരമാണ് ഇയാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇയാൾ ആവശ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പൗരത്വമുണ്ട്, എൻ്റെ അനിയന് മാത്രം പൗരത്വമില്ല. ഇത് അനീതിയാണെന്നാണ് അയാൾ പറയുന്നത്. അത് വളരെ 100% ശരിയാണ്. നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ആ വീട്ടിൽ ഒരു 10 ആളുണ്ട്, 9 ആൾക്ക് പൗരത്വം ലഭിച്ചു, 1 ആൾക്ക് പൗരത്വം ലഭിച്ചില്ല. അങ്ങനെ വന്നാൽ ആ വീട്ടിലെ 9 ആൾ ചേർത്തിട്ട് കിട്ടിപ്പോയി ഞങ്ങൾക്ക് 9 പൗരത്വം എന്ന് പറഞ്ഞ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി പൂത്തിരി കത്തിച്ച് നൃത്തം ചവിട്ടുമോ? അതല്ല, മറിച്ച് തങ്ങളോടൊപ്പം ഇതുവരെ ജീവിച്ച തങ്ങളുടെ അനിയന്, മകന്, മകൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടതോർത്ത് അവർ ഉത്കണ്ഠപ്പെടുക, ഞങ്ങൾക്കും പൗരത്വം വേണ്ട എന്നവർ പ്രഖ്യാപിക്കുക, എന്താ അവർ ചെയ്യുക? കണക്കിൽ ഒരാളെ പുറത്തു പോയിട്ടുള്ളൂ. ആ വീട്ടിൻ്റെ അവസ്ഥ എന്താണ്? ആ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 19 ലക്ഷം എന്നുള്ളത്, അതിൽ മനുഷ്യൻ്റെ ചങ്കിടിപ്പില്ല, അവരുടെ കണ്ണുനീരില്ല, അവരുടെ ബന്ധങ്ങൾക്ക് സംഭവിച്ച മുറിവുകളില്ല. അത് കണക്കിൻ്റെ ഒരു കളിയാണ്. അതുകൊണ്ട് 3 കോടിയിലേറെ മനുഷ്യരുള്ള ആസാമിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2 കോടിയോളം മനുഷ്യർ പൗരത്വ നഷ്ടത്തിൻ്റെ ഭീതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തങ്ങളുടെ മക്കൾ തടങ്കൽ പാളയത്തിലായിരിക്കുമ്പോൾ വീട്ടിൽ രക്ഷിതാക്കൾക്ക് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അവരുടെ ജീവിതം എന്തായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ആളല്ലേ പൗരത്വത്തിന് പുറത്തു പോയുള്ളൂ എന്ന് വേണമെങ്കിൽ ഔപചാരികമായിട്ട് പറയാം. പക്ഷേ അത് വളരെ അസത്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം, അസമിലെ പൗരത്വ പട്ടികയിലെ പിഴവുകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം പൗരത്വ പ്രശ്നം ഇല്ലാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക് അത് നിർബന്ധമായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞതിൽ സംഘപരിവാറിൻ്റെ ഒരു അജണ്ട കൃത്യമായുണ്ട്. അത് തിരിച്ചറിയണം. ഇനി അസമിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ 3-ആമതായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നം, അസമിലെ പൗരത്വത്തിൽ നിന്നും പുറത്തുപോയ പ്രമുഖരുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പത്രങ്ങളിലൊക്കെ ആവർത്തിച്ച് വരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റിൻ്റെ കുടുംബം പൗരത്വത്തിന് പുറത്ത്. സനാവുള്ള ഖാൻ
പട്ടാളത്തിൽ 30 കൊല്ലം സേവനമനുഷ്ഠിച്ച് കാർഗിൽ ഹീറോ, അയാളുടെ കുടുംബം പൗരത്വത്തിന് പുറത്ത്. മുഹമ്മദ് അസ്മൽ ഹക്ക് പട്ടാളക്കാരൻ, അയാളുടെ കുടുംബം പൗരത്വത്തിന് പുറത്ത്. ഇനി ഞാൻ ഇതിൽ നിന്ന് വിട്ടിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സംഘപരിവാറിന്റെ സൈദ്ധാന്തികന്മാരിൽ ഒരാൾ ടി പി സെൻകുമാറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, എനിക്ക് ആധാർ ഉണ്ട്, എനിക്ക് ഇലക്ഷൻ ഐ ഡി ഉണ്ട്, എനിക്ക് പാൻ കാർഡ് ഉണ്ട്, എനിക്ക് റേഷൻ കാർഡ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ പൗരത്വത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? അതിന്റെ അർത്ഥം കേരളത്തിലെ മധ്യവർഗ മനുഷ്യരെ മയക്കുക എന്നുള്ളതാണ്. മധ്യവർഗ മനുഷ്യർക്ക് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. പാസ്പോർട്ട് ഉണ്ട്, ആധാർ ഉണ്ട്, ഇലക്ഷൻ ഐ ഡി ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടി പി സെൻകുമാർ മനസ്സിലാക്കിയിട്ടും അയാൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, ടി പി സെൻകുമാറിന്റെ പോസ്റ്റിന് താഴെ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇയാൾക്ക് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് പക്ഷേ തലയിലൊന്നുമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതിൽ നമുക്ക് ഏറ്റവും ഗംഭീരമായ രേഖ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് അടിച്ചേൽപ്പിച്ചത് ആധാറാണ്. ആധാർ സംഘടിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ജനത പെട്ട പാട്, നമുക്ക് നമ്മളൊക്കെ പെട്ട പാട് നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്നതാണ്. സത്യത്തിൽ ഇന്ത്യൻ സർക്കാർ പൗരത്വ പരിശോധനയാണ് ആത്മാർത്ഥമായിട്ട് പരിഗണിച്ചത് എങ്കിൽ ഈ ആധാർ കാർഡിന്റെ പുറത്ത് ഇത് പൗരത്വത്തിനുള്ള തെളിവ് കൂടിയാണ് എന്ന് അച്ചടിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അച്ചടിച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ്. ഇത് പൗരത്വത്തിനുള്ള തെളിവല്ല. ഇതിന് രാഷ്ട്രം എത്ര കോടി പണം ചെലവാക്കിയിട്ടുണ്ട്? അങ്ങനെ രാഷ്ട്രം ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കുമ്പോൾ അത് പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുന്ന തരത്തിൽ ആ രേഖ നിർമ്മിക്കല്ലേ വേണ്ടത്? പൗരത്വമാണ് യഥാർത്ഥ പ്രശ്നമെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത്. ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആധാർ പോരാ. പിന്നെ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഇത് പൗരത്വത്തിനുള്ള തെളിവാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പൗരത്വത്തിനുള്ള തെളിവായി അംഗീകരിക്കപ്പെടും എന്ന് ഉറപ്പില്ല, അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതിന് ഉറപ്പുണ്ട്. അതിന് അസമിൽ നിന്നുള്ള ഒരു ഉദാഹരണം പറയാം. ഡോൺ സെൻ ഗുപ്ത 22 കൊല്ലമായ അസമിൽ ജീവിക്കുന്നു. ഡോൺ സെൻ ഗുപ്തയുടെ ഭർത്താവിന്റെ കുടുംബം 1846 മുതൽ അസമിൽ ജീവിച്ചു വരുന്നു. ഗോഹത്തിയിൽ ബിസിനസ്സാണ്. സുപ്ര സെൻ ഗുപ്ത എന്നാണ് ഭർത്താവിന്റെ പേര്. 1846 മുതൽ ആ കുടുംബം. സെൻ ഡോൺ സെൻഗുപ്തക്ക് പാസ്പോർട്ട് ഉണ്ട്, ഇലക്ഷൻ ഐ ഡി ഉണ്ട്, ആധാർ ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് പൗരത്വം കിട്ടിയിട്ടില്ല. 22 കൊല്ലം അവിടെ ജീവിച്ചു. 1846 മുതൽ ഭർത്താവിന്റെ കുടുംബം ഉണ്ട്. പാസ്പോർട്ടും ആധാറും ടി പി സെൻകുമാർ പറഞ്ഞ എല്ലാ രേഖകളും ഉണ്ട്. അവർക്ക് പൗരത്വം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മുടെ നാട്ടിലെ മധ്യവർഗ മനുഷ്യർ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള രേഖകൾ മതിയാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ വലിയ അട്ടിമറി സംഭവിക്കും. ഒരു ഉദാഹരണം കൂടി പറയാം. ഇത് പി സായിനാഥ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഉദാഹരണമാണ്. അതായത്, ഒഡീസയിൽ മക്കൻഗിരി എന്ന പ്രദേശത്ത് ദുർവ എന്നൊരു ആദിവാസി വിഭാഗമുണ്ട്. ദുർവ എന്നാണ് അവരുടെ പേര്. മഹജ് ദുർവ എന്ന് പറയുന്ന ഏട്ടൻ ആദിവാസിക്ക് എല്ലാ ആദിവാസി അവകാശങ്ങളും കിട്ടുന്നുണ്ട്. എന്നാൽ അയാളുടെ അനിയൻ ആദിവാസി ആദിവാസി പട്ടികയിൽ നിന്ന് പുറത്താണ്. അയാളുടെ പേരും ദുർവ തന്നെയാണ്. പക്ഷേ പിന്നീട് വന്ന സെൻസസിൽ ദർവ എന്നാണ് അടിച്ചു വന്നത്. അങ്ങനെ ദുർവ ദർവ ആയപ്പോൾ ആയിരക്കണക്കിന് ആദിവാസികൾക്ക് അവകാശം നഷ്ടപ്പെട്ടു. സായിനാഥ് ഇതേക്കുറിച്ച് പറയുന്നത് യു ബാർ എ കോൺഫ്ലിക്റ്റ് എന്നാണ്. അതായത് സ്പെല്ലിംഗ് തെറ്റിയാണ്. ഡി എച്ച് യു എന്നുള്ളതിന് പകരം ഡി എച്ച് എ എന്ന് വന്നപ്പോൾ അതാണ് യു എ കോൺഫ്ലിക്റ്റ്. ആ യു എ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിലെ 2 അക്ഷരത്തിനൊരു കുഴപ്പം പറ്റിയില്ല. ജീവിക്കുന്ന ആദിവാസികൾക്ക് അവരിൽ ഭൂരിഭാഗത്തിനും ഈ ഒരു അക്ഷരത്തെറ്റുകൊണ്ട് അവകാശം പോയി. ഞാൻ പറയുന്നത് ഇതൊരു സാധാരണ ക്യൂ അല്ല, ഇത് സമാനതകളില്ലാത്ത പീഡന ക്യൂ ആയിരിക്കും. ഇവിടെ നേരത്തെ പരാമർശിച്ച നോട്ടുപൂയുണ്ട്. ആ നോട്ടുപൂവിനേക്കാൾ എത്രയോ എത്രയോ ഭീകരമായിരിക്കും. അതിന്റെ ചിത്രം ഇപ്പം കാണാം. അസമിൽ നിന്ന് എൻ ആർ സി ക്യൂവിൽ നിൽക്കാൻ പോകുന്ന മനുഷ്യരുടെ മുഖത്തെ ദൈന്യം കണ്ടാൽ മതി. അവരവരുടെ ആടിനെ വിറ്റ്, അവരുടെ കാളയെ വിറ്റ് വലിയ പണമൊക്കെ സമാഹരിച്ച് ഗ്രാമത്തിൽ നിന്ന് 2-3 ദിവസം യാത്ര ചെയ്ത് എൻ ആർ സി ക്യാമ്പുകളിൽ എത്തുകയാണ്. ഈ രേഖ സംഘടിപ്പിക്കാനൊക്കെ വലിയ പാട്. അവിടെ എത്തുമ്പോൾ ഈ രേഖ അപര്യാപ്തമാണ്. വീണ്ടും വക്കീലിനെ കാണുന്നു. ജീവിതം പ്രതിസന്ധിയിലാവുകയാണ്. ഞാൻ ചോദിക്കുന്നത്,
2019 ഇത് വരുന്നത്. 2019 December 12 ഇന്ത്യയിലെ പ്രധാന പ്രശ്നം, ഇവിടുത്തെ പൗരത്വത്തെ തെളിയിക്കേണ്ട പ്രശ്നമാണോ ഇവിടെ, ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, മറ്റ് ജീവിത പ്രശ്നങ്ങൾ, പൊതുമേഖല പൊളിച്ചു വിൽക്കുന്ന പ്രശ്നം. ഡൽഹിയിലൊക്കെ അവസ്ഥ എന്താണെന്നറിയോ, പ്യുർ ഓക്സി എന്ന് പറയുന്ന ശുദ്ധ ഓക്സിജൻ 15 മിനിറ്റ് ശ്വസിക്കണമെങ്കിൽ 300 രൂപ കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടുത്തെ ജീവിതം കഷ്ടാൽ കഷ്ടമായിരിക്കും. അങ്ങനെ ശ്വസിക്കുന്ന വായുവിന് പോലും വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലത്ത്, സമ്പദ്ഘടന അടിമുടി തകർക്കപ്പെടുന്ന ഒരു കാലത്ത് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട മൗലികമായൊരു പ്രശ്നമാണോ ഇത്? ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം, എനിക്ക് എൻ്റെ പൗരത്വത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മളെന്തിനു തെളിയിക്കണം? സർക്കാരിന് സംശയമുണ്ടെങ്കിൽ സർക്കാരല്ലേ പരിശോധിക്കേണ്ടത്? നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ പല അപേക്ഷയും കൊടുക്കുന്നുണ്ട്. ആ അപേക്ഷയൊക്കെ, അപേക്ഷയെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് വളരെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഒരപേക്ഷയും കൊടുക്കപ്പെടാതെ കിട്ടിയ ഒരു ജന്മമാണ് ഇത്. സർക്കാരിന് അപേക്ഷ കൊടുക്കാൻ മാത്രമുള്ള ഒരു ജന്മമായിട്ട് മാറുകയാണ്. എന്തൊരു കഷ്ടമാണ് ഇത് എന്ന് ആലോചിച്ച് നോക്കണം, അത്ര നിസ്സഹായരാണ്. ആ ലോണിന്, ഈ വീട്ടിൻ്റെ നമ്പറിന്, എല്ലാത്തിനും അപേക്ഷയാണ് അപേക്ഷ. മാത്രമല്ല ഈ അപേക്ഷ എഴുതുന്നതോ, അതിലൊരു ജനാധിപത്യമില്ല, അതിലൊരു മതനിരപേക്ഷതയില്ല. കൊളോണിയൽ കാലത്തെ അപേക്ഷയാണ് ആ അപേക്ഷ. നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഞാനൊരു പുതിയ വീടുണ്ടാക്കി, അതിനൊരു നമ്പർ നൽകേണ്ടതാണ്, നൽകാൻ ആവശ്യപ്പെടുന്നെന്നോ അപേക്ഷിക്കുന്നുവെന്നോ എഴുതാം. അതിന് പകരം നമ്മളെന്തെല്ലൊക്കെയാണ് എഴുതി ഉണ്ടാക്കുന്നത്? ബഹുമാനപ്പെട്ട അങ്ങയുടെ സമക്ഷത്തിങ്കിലേക്ക് വിനീത വിധേയനായ എരപ്പാളിയായ ഞാൻ എഴുതുന്നത് എന്തെന്നാൽ, വിശ്വസ്ത വിധേയൻ, എവിടുത്ത വിധേയൻ, എന്തിന് വിധേയത്വം? നമ്മുടെ അവകാശം സർക്കാർ നമുക്ക് നൽകേണ്ടതിന് നമ്മളെന്തിനാ വിധേയരാകുന്നത്? നമ്മളെന്തിനാ തൊമ്മികളാവുന്നത്? അതെന്ത് ജനാധിപത്യമാണ്? ഇവിടുത്തെ അപേക്ഷയൊക്കെ ആ പഴയ കൊളോണിയൽ കാലത്തിന്റെ അവശിഷ്ടാണ്, ഗവർണർ പദവി പോലെ. അത് വേസ്റ്റാണ്, ശരിക്കും സത്യത്തിൽ വേസ്റ്റാണ്. ഞാൻ കേരളത്തിലെ ഗവർണറുടെ സമീപകാല പരാമർശങ്ങളുടെ അഭിപ്രായത്തിൽ പറയുന്നതല്ല. ഗവർണർ പദവി എന്നുള്ളത് ഫെഡറൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ഗവർണർ ആവശ്യമില്ല, കാരണം ഫെഡറലിസത്തിൽ ശക്തമായ സംസ്ഥാനം, ശക്തമായ കേന്ദ്രം. സംസ്ഥാനം ബലഹീനമായാൽ കേന്ദ്രവും ബലഹീനമാകും. ഇവിടെ കൊളോണിയൽ രീതി അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വേസ്റ്റ് ബോക്സിലിടേണ്ട പലതും ഇവിടെ ഔദ്യോഗിക രേഖകളായിട്ട്, ഔദ്യോഗിക പദവികളായിട്ട് തുടരുകയാണ് എന്ന ഒരു പ്രശ്നം. നമ്മൾ അപേക്ഷ എഴുതുന്നതിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരപേക്ഷയും കൊടുക്കാതെ ലഭിച്ച വിസ്മയകരമായൊരു ജീവിതം. കടമൻ പറയുന്നുണ്ട്, വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും തലക്കു മുകളിലെ അനന്തവിസ്തൃതമായ ആകാശവും നമ്മളിങ്ങനെ ചൂടെടുക്കുമ്പോൾ എവിടെ നിന്നോ നമ്മെ ആശ്ലേഷിക്കാൻ എന്ന വണ്ണം കടന്നു വരുന്ന ആ കുളിർകാറ്റും എല്ലാം ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, എന്തൊരു വിസ്മയമാണ്. ആ അങ്ങനെ ലഭിച്ച, അപേക്ഷ കൊടുക്കാതെ ലഭിച്ച ഒരു വിസ്മയം നമ്മുടെ സർക്കാരുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുളൊന്ന് മാത്രമാണ്, നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ സർക്കാരിന് സംവിധാനമുണ്ട്. നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നു, പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയല്ലല്ലോ ചെയ്യുന്നത്, അവർ നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കല്ലേ ചെയ്യുന്നത്. അതുപോലെ പൗരത്വം പരിശോധിച്ചാൽ പോരെ. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ പൗരത്വത്തിൽ സംശയമില്ല, ഇന്ത്യൻ സർക്കാരിനാണ് സംശയമെങ്കിൽ സർക്കാരാണ് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത്. അത് സർക്കാർ നിർവഹിക്കുന്നതിന് പകരം സർക്കാർ ഇന്ത്യൻ ജനതയോട് ആവശ്യപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ, അവിടെയാണ് നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ടത്. ഇതുപോലുള്ള സമരവേദികൾ, അതുപോലെ തന്നെ ആശയ സംവാദ വേദികൾ പ്രതിജ്ഞാവേദികൾ കൂടിയായി മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവിടെ അവതരിപ്പിച്ച നാടകത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്, ഇത് ഞങ്ങളുടെ പൂർവികർ നിവർന്നു നിന്ന് പൊരുതി ജീവിച്ച് മരിച്ച് ഈ മണ്ണിൻ്റെ ഭാഗമായ ഞങ്ങളുടെ രാഷ്ട്രം, അവരുടെ പിന്മുറക്കാരായ ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ പിന്മുറക്കാർ ജീവിക്കാൻ പോകുന്ന മണ്ണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജ്വലിക്കുന്ന ജീവിതം തന്നെയാണ് ഞങ്ങളുടെ പൗരത്വത്തിൻ്റെ തുരുമ്പിക്കാത്ത ഏകമാത്രമായ തെളിവ്. അതിനപ്പുറം ഒരു തെളിവും ആരുടെ മുമ്പിലും സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന പിന്മടക്കമില്ലാത്ത പ്രതിജ്ഞ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് ഉയർത്തിയാൽ ഒരു സംശയമില്ല, ഇന്ത്യൻ ഭരണകൂടത്തിന്
അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. അതിനു പകരം നമ്മൾ തൊമ്മികളായി മുട്ടുമടക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കമിഴ്ന്ന് അധികാരത്തിൻ്റെ മുമ്പിൽ വീഴേണ്ടി വരും. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം സൂചിപ്പിച്ചാൽ വ്യക്തമാകും. ഹിന്ദി ദേശീയ ഭാഷയാക്കാനുള്ള ഒരു തീരുമാനം, പൂർണ്ണ തീരുമാനമല്ല, അതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിൻ്റെ ദേശീയ ഭാഷ ഹിന്ദിയല്ല, സംസ്കൃതമാണ്. വിചാരധാര നിങ്ങളൊന്ന് എടുത്ത് നിവർത്തിയാൽ അതിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും, സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷയായി തീരുന്നത് വരെ തൽക്കാലം ഹിന്ദി എന്നാണ്. നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ വിചാരം സംഘപരിവാർ ഹിന്ദി ദേശീയ ഭാഷ അംഗീകരിച്ച പാർട്ടിയാണെന്നാണ്. അല്ല, അവർ ഹിന്ദിയല്ല അംഗീകരിച്ചത്, സംസ്കൃതമാണ് ദേശീയ ഭാഷ ആവേണ്ടത്, അതാവുന്നത് വരെ ഹിന്ദി എന്നാണ്. അങ്ങനെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ തമിഴ്നാട്ടിലെ മനുഷ്യർ മുഷ്ടിയിരുട്ടി പ്രതികരിക്കാൻ തയ്യാറായി. കേരളത്തിലെ മധ്യവർഗ വിഭാഗത്തിലെ ഒരു വിഭാഗം, എല്ലാവരും അല്ല, കുറച്ച് വിഭാഗം ആളുകൾ, ഇതെനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്, ഫോൺ വരുമ്പോൾ അതിൻ്റെ കൂടെ കെയ്യൻ ക്യാ ഹെ കഹാം ഹേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ, അപ്പം എനിക്ക് മനസ്സിലായി ചില ആളുകളെ കാണാനുമില്ല. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അവരിൽ ഒരു വിഭാഗം ആളുകൾ, ഈ സംരംഭകത്വ കഴിവുള്ള ആളുകൾ, സ്പോക്കൺ ഹിന്ദി കോഴ്സ് നടത്തുന്നതിനെ കുറിച്ചും അത്ര സംരംഭകത്വ കഴിവില്ലാത്തവർ അവർക്ക് ഫീസ് കൊടുത്ത് ആ സ്ഥാപനത്തിൽ ചേരുന്നതിനെ കുറിച്ചുമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ചില അലയോലികളാണ് ആ കാലത്തെ ഫോൺ കോളുകളിൽ ക്യാ ആയിട്ടും കഹാമായിട്ടും കടന്നു വന്നുകൊണ്ടിരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പിന്മുറക്കാരായ ആളുകൾ കേരളത്തിലും ഉണ്ട്. അവർ അട്ടത്ത് പല രേഖകളും പരതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കോടി വെച്ച് അവരെ പരമാവധി താഴേ കിറക്കി നാട്ടിലെ ജനകീയ പോരാട്ടങ്ങളിൽ പങ്കാളിയാവുകയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു രേഖ സമർപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ല, ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തെ രണ്ടാം തരം പൗരരാക്കി തീർക്കാനുള്ള ഒരാസൂത്രിത ശ്രമമാണ്. അത് ആരംഭിച്ചത് 2019 December 12 അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ജാതി മേൽക്കോയ്മയാണ് ഇന്ത്യയിൽ ബഹിഷ്കൃത ജനത എന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കിയത്. അവർക്ക് വഴി നടക്കാൻ പാടില്ല, അവർക്ക് ഒരു മനുഷ്യാവകാശങ്ങളും അനുവദിച്ചിട്ടില്ല. അതിൻ്റെ തുടർച്ചയിലാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ പലവിധ സംഘടന, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, തുടർന്ന് പ്രഭാഷണങ്ങളുണ്ട്. ഞാനാണെങ്കിൽ തുടർച്ചയായിട്ട് സഞ്ചരിച്ചും പ്രഭാഷണം നടത്തിയും സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ തന്നെ പ്രയാസകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ബഹിഷ്കൃത ജനതയെ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമാണ്. നേരത്തെ തന്നെ ഇവിടുത്തെ ദളിതരും മറ്റും ബഹിഷ്കൃത ജനതയാണ്. അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. 1930s സാമ്രാജ്യത്വ വിരുദ്ധ സമരം നടക്കുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മിസ്റ്റർ അംബേദ്കർ ഇത് മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒന്നിച്ചു നിൽക്കലല്ലേ. അപ്പം മഹാത്മാഗാന്ധിയോട് വിനയത്തോടെ അംബേദ്കർ പറയുന്നുണ്ട്, അതിന് മഹാത്മാവേ ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായൊരു പ്രയോഗമാണ്. കാരണം ഇന്ത്യയിലെ ദളിതർ ഒരു ബഹിഷ്കൃത ജനതയാകുമ്പോൾ അവർക്ക് എവിടെ മാതൃരാജ്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ജനതയെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രാന്തത്തിലേക്ക് അരികിലേക്ക് ഉന്തി മാറ്റിയ ഇവിടുത്തെ ജാതി മേൽക്കോയ്മയും അതിൻ്റെ സൈനിക സന്നദ്ധ സംഘടനയാണ് RSS. RSSനെ കുറിച്ചൊരു കാര്യം പറയാം, വളരെ ആദരവോടെ ഒരു കാര്യം പറയാം. ഇന്ത്യയിലെ നൂറുകണക്കിന് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടിയല്ല RSS എന്ന് RSSന് നന്നായി അറിയാം. പക്ഷെ RSSന്റെ വിമർശകരിൽ പലർക്കും വേണ്ടത്ര അറിയില്ല, അത് അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സൂപ്പർ മാർക്കറ്റിലെ ഒരൈറ്റമല്ല RSS, മറിച്ച് അത് ജാതി മേൽക്കോയ്മയുടെ സൈനിക രൂപമാണ്. എന്താണ് ഒരു സൈനിക പ്രസ്ഥാനത്തിൻ്റെയും ബഹുജന പ്രസ്ഥാനത്തിൻ്റെയും വ്യത്യാസം? ബഹുജന പ്രസ്ഥാനത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ചർച്ചകളുണ്ടാവും, സംവാദമുണ്ടാവും. എന്നാൽ സൈനിക പ്രസ്ഥാനം ഓർഡർ ആൻഡ് ഒബേ, കൽപ്പിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഇടയിലായിരിക്കും. സംഘപരിവാർ RSSനെ പറ്റി പറഞ്ഞാൽ അത് കാര്യവാഹകൻ്റെ വിസിലും അനുയായിയുടെ മസിലും തമ്മിലൊരു ബന്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പന വന്നാൽ. ഇപ്പം മിലിട്ടറിയിൽ അങ്ങനെയാണ്, ഷൂട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഏട്ടനാണ് അനിയനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെങ്കിലും ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഷൂട്ട് തന്നെയാണ്, അതിന് വേറൊരു അർത്ഥമില്ല. കവിതയിലൊക്കെ ആണെങ്കിൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നിരവധി അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ മിലിട്ടറിയിൽ കവിതയല്ല. മിലിട്ടറി സൈനിക സംഘടനയിൽ ഓർഡർ ആൻഡ് ഒബേയാണ്. സൈനിക സംഘടനയുടെ ജീവിതം ആരംഭിച്ച് അവസാനിക്കുന്നത് കൽപ്പനക്കും അനുസരണക്കും ഇടയിലാണ്.
എന്നാൽ ഒരു ബഹുജന സംഘടനയുടെ ജീവിതം എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ചർച്ചകളിലും സംവാദങ്ങളിലും ആരംഭിക്കും, അവിടെ അവസാനിക്കണമെന്നില്ല, പക്ഷേ ആരംഭിക്കുകയെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് RSS ഒരു സാംസ്കാരിക സംഘടന എന്നാണ് അവരവകാശപ്പെടുന്നത്. പക്ഷേ അത് സൈനിക സംഘടനയാണ്, ജാതി മേൽക്കോയ്മയുടെ സൈനിക സംഘടനയാണ്. അതിൻ്റെ മൗലികമായ കാഴ്ചപ്പാട്, രണ്ട് കാഴ്ചപ്പാടാണ് മൗലികം. ഒന്ന്, അടിമുടി സൈനികവൽക്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. 4-4.5 വയസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. ഞാൻ അതിൻ്റെ വിശദാംശം പറയുന്നില്ല. അതിൻ്റെ തത്വചിന്ത രൂപപ്പെടുത്തിയവരിൽ പ്രധാനിയാണ് BS മൂഞ്ചെ, ബാലകൃഷ്ണ ശിവറാം മൂഞ്ചെ. അദ്ദേഹമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, ഇവിടെ നാടകത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി, അതിലേക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്, 1931 March 19 ഉച്ച കഴിഞ്ഞ് 3:30 BS മൂഞ്ചെ എന്ന ബാലകൃഷ്ണ ശിവറാം മൂഞ്ചെ ലോക ഫാസിസത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ഇറ്റലിയിലെ ബെനഡിക്റ്റോ മുസോളിനിയുടെ വെൻസിയ പാലസ് എന്ന് പറയുന്ന കൊട്ടാരത്തിൽ മണിക്കൂറുകൾ മുസോളിനിയോട് സൗഹൃദ സംഭാഷണം നടത്തി എന്ന് തൻ്റെ ഡയറിയിൽ എഴുതി വച്ചത് BS മൂഞ്ചെ തന്നെയാണ്. അത് 1931 March 20 മൂഞ്ചയുടെ ഡയറിയാണ്. ഈ ഡയറി നെഹ്റു മ്യൂസിയത്തിൽ നിന്നും കണ്ടെടുത്ത് മാർസിയ കസലാരി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഗവേഷക മുസോളിനിയുമായി BS മൂഞ്ചെ നടത്തിയ അഭിമുഖത്തെക്കുറിച്ചും ഇന്ത്യയെ സൈന്യവൽക്കരിക്കുന്നതിൽ മുസോളിനിയുടെ ഉപദേശം തേടിയതിനെക്കുറിച്ചും ഈ ഡയറി കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ മൂഞ്ചെ പറയുന്നുണ്ട് ഹിന്ദു മിലിറ്ററി സ്കൂൾ എന്നൊരാശയം പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു പ്രയോഗമുണ്ട്, നമ്മുടെ ആൺകുട്ടികളെ കൊല്ലുന്ന കളി പഠിപ്പിക്കാനുള്ള പരിശീലന കേന്ദ്രം. നമ്മൾ സാധാരണ മണ്ണപ്പം ചുട്ട് കളിക്കുക, പമ്പരം തിരിക്കുക, പട്ടം പറത്തിക്കുക, സോടി കളി, കബഡി, 15 പുലിയും, ഇങ്ങനെയുള്ള പല കളികളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ BS മൂഞ്ചെ പറഞ്ഞത് 15 പുലിയും കളിക്കാനല്ല, മണ്ണപ്പം ചുട്ട് കളിക്കാനല്ല, പമ്പരം തിരിക്കാനല്ല, മറിച്ച് കൊല്ലുന്ന കളി പഠിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫാസിസ്റ്റുകൾ ഒഴിച്ച് ലോകത്തിൽ ആരും കൊല്ലുന്നതിനൊരു കളിയായിട്ട് കാണില്ല, യുദ്ധത്തെ ഒരു ആഘോഷമായി കാണില്ല. അതുകൊണ്ട് സൈനികവൽക്കരണം, മുസോളിനി പറയുന്നുണ്ട് സമാധാനം ഭീരുക്കളുടെ സ്വപ്നമാണ്, യുദ്ധമാണ് മോക്ഷം. ഫാസിസത്തിന്റെ മുദ്രാവാക്യം തന്നെ തിങ്ക് വിത്ത് യുവർ ബ്ലഡ്, രക്തം കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഞാനൊരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ, ഞാൻ കുറച്ചു നേരമായല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും വെല്ലുവിളിയുണ്ട്? ഒന്നുമില്ല. നേരെ മറിച്ച് ഒരു സംഘപരിവാദകാരനാണ്, ചാനലിലായിക്കോട്ടെ, തെരുവിലായിക്കോട്ടെ, ഫോണിലായിക്കോട്ടെ, വ്യക്തികളോടുള്ള സംഭാഷണം ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ വളരെ വൈകാരികമായ ആക്രോശമായിരിക്കും. അത് നമ്മളെ നാട്ടിൽ ചില ആളുകൾ വിചാരിക്കുന്ന പോലെ നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ ചൂടാവുമല്ലോ, വികാരം കൊള്ളുമല്ലോ, അതുപോലുള്ള വികാരം കൊള്ളലല്ല ഇത്. ഇത് വിചാര കേന്ദ്രിതമായ ഒരു വികാര വിസ്ഫോടനമാണ്. കാരണം അതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ജനസമൂഹങ്ങളെ ഭീതിക്കടിമപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചാനലിൽ 2014 മുമ്പുള്ള ചാനൽ സംവാദങ്ങൾ, നിങ്ങൾ അതിൻ്റെ ബാക്ക് ഫയൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടു നോക്കൂ. അന്ന് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, സംഘപരിവാറുകൾ ഒക്കെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 2014 ശേഷമുള്ള ചാനൽ ചർച്ചയായിട്ടും താരതമ്യപ്പെടുത്തി നോക്കുക. 2014 ശേഷമുള്ള ചാനൽ ചർച്ച ഒരു ആക്രോശമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് തിങ്ക് വിത്ത് യുവർ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് ആശയമാണ്. അതോടൊപ്പം മറ്റൊരാശയം കൂടിയുണ്ട്, അത് ഹിറ്റ്ലർക്ക് പ്രിയപ്പെട്ടതാണ്, ഐദർ എ ജർമ്മൻ ഗോഡ് ഓർ നൺ അറ്റ് ഓൾ, ഒന്നുകിൽ ഒരു ജർമ്മൻ ദൈവം അല്ലെങ്കിൽ ദൈവം തന്നെ വേണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ പൗരത്വത്തിന് ആസ്പദമായിട്ട് ഇന്ത്യൻ ഫാസിസം മുന്നോട്ട് വെക്കുന്നത്, ക്ലാസിക്കൽ ഫാസിസവും മുന്നോട്ട് വെച്ചത് ഒന്ന് വംശശുദ്ധിയാണ്. അതാണ് ഫാദർ ലാൻഡ് എന്ന പരികല്പന. നമ്മുടെ നാട്ടിൽ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, നമ്മുടെ പൂർവികർ എവിടെ നിന്ന് മനസ്സിലായാൽ മതിയാവും, അത് പോരാ. നമ്മുടെ പൂർവികരുടെ 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 പൂർവികർ സംഘപരിവാറിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ആക്രമികളായി വിദേശത്തു നിന്ന് വന്നവരാണ്, അവർക്കൊന്നും ഈ രാജ്യത്തോട് കൂറുണ്ടാവില്ല എന്നാണ് എത്രയോ കാലമായി പറയുന്നത്. അതാണ് ഫാദർ ലാൻഡ്. രണ്ടാമത്തേത് ഹോളി ലാൻഡ്. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ പുണ്യഭൂമി.
നമ്മുടെ നാട്ടിൽ ചിലർ വിചാരിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ പുണ്യഭൂമി മക്കയും മദീനയായതുകൊണ്ട് ക്രിസ്ത്യാനികളുടേത് ജെറുസലേം ആയതുകൊണ്ട് ഇവർക്ക് ഈ രാജ്യത്തോട് കൂറുണ്ടാവില്ല എന്നായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം. ഇതിന് വേറൊരു അർത്ഥമുണ്ട്. പുണ്യഭൂമി എന്ന് പറയുന്നത് ഭാരതഭൂമി ലോകത്തിൻ്റെ ഗുരുവാണ്. ഒന്ന്, ഇത് പുണ്യഭൂമിയാണ്, ദേവഭൂമിയാണ്, മോക്ഷഭൂമിയാണ്, കർമ്മഭൂമിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമി തന്നെ ദൈവവൽക്കരിക്കപ്പെടുകയാണ്. അതിന് ജാതി മേൽക്കോയ്മ ഒഴിച്ച് ലോകത്തിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ദളിതുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല, മാർസിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഗാന്ധിയന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇസ്ലാം മതം, ക്രിസ്തു മതം, ജനകീയ ഹിന്ദുമതം, ജൈന മതം, പാർസി, അവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് ജാതി മേൽക്കോയ്മയുടെ കാഴ്ചപ്പാടാണ്, അത് അധ്വാന വിരുദ്ധ കാഴ്ചപ്പാടാണ്, ഭൂമിയെ ഒരു പൂജാ വിഗ്രഹമാക്കുന്ന കാഴ്ചപ്പാടാണ്. അത് തൊഴിലെടുക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി അവർ രൂപപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഭൂമിയിൽ ജോലി ചെയ്ത് വേർത്ത് അവരെ നാറുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾ ഇതിനൊരു ദിവ്യ വസ്തുവാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതിൻ്റെ പിന്നിൽ വലിയൊരു ജനവിരുദ്ധ പ്രത്യയശാസ്ത്രമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പൗരത്വത്തിൻ്റെ ആധാരമായി സംഘപരിവാർ മുന്നോട്ട് വച്ച ആശയം ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, ആധുനിക വിരുദ്ധമാണ്. ആ അർത്ഥത്തിലാണ് അവർ ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുത്തത്. അങ്ങേയറ്റ അപകടകരമാണ്. അടുത്ത പ്രശ്നം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഘപരിവാറുകൾ പ്രചാരണം നടത്തുന്നത് അത് നിഷ്കളങ്കരായ ചിലരും ഏറ്റുപിടിക്കുന്നുണ്ട്. ഇവിടെ ആരുടെയും പൗരത്വം പോകാൻ പോകുന്നില്ല. പുറത്തുനിന്ന് വരുന്ന, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മതപീഡനത്തിന് വിധേയരായ ആളുകൾക്ക് പൗരത്വം കിട്ടാൻ പോവുകയാണ്. അപ്പൊ ആളുകൾക്ക് പൗരത്വം കിട്ടാൻ പോവുകയാണ്, ആളുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്നാണ് സംഘപരിവാർ ചോദിക്കുന്നത്. ഇതാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വലിയ സങ്കീർണ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു CAA എന്ന് പറയുന്ന സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ടും NRC എന്ന് പറയുന്ന നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പും തമ്മിൽ നേർക്കുനേരെ ബന്ധമില്ല. പക്ഷേ അവ തമ്മിലുള്ള തുരങ്ക സൗഹൃദം എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചത് മോഹൻ ഭാഗവത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു ആസാമിൽ നിന്ന് പ്രതീക്ഷയ്ക്ക് വിപരീതമായി മുസ്ലിങ്ങൾ അല്ലാത്തവർ പൗരത്വ ലിസ്റ്റിൽ നിന്നും പുറത്തു പോയപ്പോൾ അവരാരും പരിഭ്രമിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയല്ല പ്രഖ്യാപിച്ചത്, മോഹൻ ഭാഗത്താണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൻ്റെ പൊരുൾ അതാണ് CAAയിലുള്ളത്. അതായത് CAA അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുക എന്ന ഒരു അജണ്ട പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളം NRC നടത്തിയാൽ 50% ആളുകൾ പുറത്താവും. ആ പുറത്താവുന്നതിൽ ഒരു വിഭാഗത്തെ അകത്താക്കാൻ ഇപ്പോഴുള്ള ഭരണഘടനാ ഭേദഗതി നിയമം ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഇന്ത്യയിലുടനീളം വലിയൊരു വിഭാഗത്തെ പുറന്തള്ളാൻ പറ്റും. ഈ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ദളിതുകൾ പുറത്താവും, മതേതരവാദികൾ പുറത്താവും. അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞാൽ, ദളിതുകൾ പുറത്താവുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞാൽ 50% വരുന്ന ഇന്ത്യൻ പൗരർക്ക് അവരുടെ ജീവിതമല്ലാതെ മറ്റൊരു രേഖയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒറീസയിലെ പലരും എലിയെ പിടിച്ചൊക്കെയാണ് തിന്നുന്നത്. അവരുടെ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് എലികൾ താമസിക്കുന്ന മാളങ്ങളാണ്. അതാണ് അവരുടെ ഭൂപടം, അതാണ് അവരുടെ ദേശരാഷ്ട്രം. ഒരു സ്ഥലത്തെ എലി തീർന്നാൽ അവർ വേറെ സ്ഥലത്തേക്ക് പോകുക. അവർ ജന്മം രജിസ്റ്റർ ചെയ്യാറില്ല, മരണവും രജിസ്റ്റർ ചെയ്യാറില്ല. എന്തിനധികം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2020 പോലും നമ്മൾ വോട്ട് ചെയ്യുന്നത് ചിത്രം നോക്കിയല്ലേ? ആന, മയിൽ, കുതിര, ഒട്ടകം, ഇതൊക്കെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ നിരക്ഷരായതുകൊണ്ട് രാഷ്ട്രം സ്വീകരിച്ചൊരു മെത്തേഡാണിത്. ആ രീതിയിലുള്ള രാജ്യത്ത് ജനങ്ങൾക്ക് എന്ത് രേഖയുണ്ടാവുക? ദരിദ്രരായ ജനങ്ങൾക്ക് എന്ത് രേഖയാണ് ഉണ്ടാവുക? അപ്പൊ സത്യത്തിൽ ഇതൊരു പൗരത്വ പരിശോധനയുടെ പ്രശ്നമല്ല, ഇതൊരു നിയന്ത്രിത സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ഒരു പീഡന പരിശോധനയാണ്. നിയന്ത്രിത സമൂഹത്തെ കുറിച്ച് ഒരു വാക്ക് മാത്രം പറയാം. നിയന്ത്രിത സമൂഹം എന്ന് പറഞ്ഞാൽ, അച്ചടക്ക സമൂഹം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകൾ അടിച്ചും കുത്തിയും നമ്മളെ വരി നിർത്തുന്നതാണ് അച്ചടക്ക സമൂഹം. എന്നാൽ നിയന്ത്രിത സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അധികാരത്തിന് സ്വയം വിധേയമാകുന്ന തരത്തിൽ നമ്മളെ നിയന്ത്രിക്കുക, അതാണ് നിയന്ത്രിത സമൂഹം. നമ്മളിപ്പോൾ നോട്ടിൻ്റെ ക്യൂ നിന്നു, കേരളത്തിലും ഇന്ത്യയിലൊക്കെ നിന്നു. ആ ക്യൂവിൽ നിന്നൊരു മുദ്രാവാക്യം പോലും ഉണ്ടായില്ല.
ആ ക്യൂവിൽ നിന്നൊരു പാട്ടുണ്ടായില്ല, ആ ക്യൂവിൽ നിന്നൊരു കവിത ഉണ്ടായില്ല. എന്തൊരു അച്ചടക്കമുള്ള ക്യൂ! നമ്മളോട് ഒരു പോലീസും പറഞ്ഞിട്ടില്ല അത് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്ന്. നമ്മൾ തന്നെ അങ്ങോട്ട് ഒതുങ്ങി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നിയന്ത്രിത സമൂഹം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി തന്നെ സ്വയം സഞ്ചരിക്കുന്ന ഒരു തടവറയായിട്ട് മാറും, വീട് തടവറയായിട്ട് മാറും. അത് അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യപ്രദമാണ്. അതാണ് ആഗസ്റ്റ് 5 ഇന്ത്യയിൽ സംഭവിച്ചത്. ഏറെക്കുറെ കശ്മീരിൽ പ്രക്ഷോഭമുണ്ടായി. 29 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സംസ്ഥാനം ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായി. 2019 ആഗസ്റ്റ് 4 ഇന്ത്യയിൽ 29 സംസ്ഥാനം, 2019 ആഗസ്റ്റ് 5 ശേഷം ഇന്ത്യയിൽ 28 സംസ്ഥാനം. ഒരു സംസ്ഥാനം അപ്രത്യക്ഷമായി. അത് വെറും സംസ്ഥാനമല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാശ്മീരുകാർ പ്രക്ഷോഭത്തിലാണ്, ഇന്നും പ്രക്ഷോഭം തുടരുകയാണ്. പക്ഷെ ഇന്ത്യക്കകത്ത് വേണ്ടത്ര പിന്തുണ, ഇന്ത്യൻ ജനത ഇളകി മറിഞ്ഞില്ല. 2016 നവംബർ 8 ഇളകി മറിഞ്ഞില്ല. മുത്തലാഖ് ക്രിമിനലാക്കിയപ്പോൾ ഇളകി മറിഞ്ഞില്ല. ബാബറി മസ്ജിദ് വിധി ജനാധിപത്യ വിരുദ്ധമായപ്പോൾ ഇളകി മറിഞ്ഞില്ല. അപ്പോൾ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ കരുതി ഇനി ഇവരിൽ ജീവനില്ല എന്ന് കരുതി. അങ്ങനെയാണ് ശവക്കുഴിയിലേക്ക് എടുത്തു വെക്കാൻ പാകത്തിൽ 2019 ഡിസംബർ 12 ഈ ഒരു ബില്ല് വരുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ ജനത അവശേഷിച്ച ജീവിതം കൊണ്ട് ഒരു അന്തിമ സമരത്തിലേക്ക് എടുത്തു ചാടിയത്. ആ സമരമാണ് ഇന്ന് ഇന്ത്യയെ ജീവിപ്പിക്കുന്നത്. ആ സമരമാണ് ഇന്ത്യ അത്ര എളുപ്പം മരിക്കില്ല, ഇന്ത്യൻ മതനിരപേക്ഷത അത്ര എളുപ്പം മരിക്കില്ല, ഒരു ഫാസിസ്റ്റിനും അതിനെ അത്ര എളുപ്പം കൊല്ലാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഗംഭീരമായ മാതൃകയാണ് ഈ സമരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തോക്ക് ചൂണ്ടുന്ന പട്ടാളക്കാരന് പൂ നൽകുന്ന പെൺകുട്ടി, ഈ സമരത്തിൻ്റെ ഗംഭീര മാതൃകയാണ്. കേട്ടാലറയ്ക്കുന്ന തെറികൾ, എത്നിക് സ്ലർ, വംശീയ ദൂഷണങ്ങൾ, മതമൊക്കെ അടിസ്ഥാനമാക്കിയുള്ള, ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് ഉത്തർപ്രദേശിൽ പറയുമ്പോൾ സുവർണക്ഷേത്രം ഓർമ്മയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന, ഇതിനെയാണ് എത്നിക് സ്ലർ, വംശീയ ദൂഷണം എന്ന് പറയുന്നത്. അത്തരത്തിൽ വംശീയ ദൂഷണം നടത്തുന്ന ഭരണകൂടത്തിൻ്റെ മർദ്ദക, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പോലീസിന് മുമ്പിൽ നൃത്തം ചവിട്ടുന്ന, പാട്ടുപാടുന്ന ഒരു ജനത, ആഭാസങ്ങൾ വിളിച്ചു പറയുന്നവരുടെ മുമ്പിൽ ആദർശങ്ങൾ അവതരിപ്പിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിക്കുന്ന, ഞങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഇന്ത്യൻ ജനതയെ ജാതി അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഈ ബില്ലുകൊണ്ട് ഭിന്നിപ്പിക്കാൻ കഴിയും എന്ന് സംഘപരിവാർ വിചാരിച്ചു. ആ വിചാരം പൊളിച്ച് ഇന്ത്യൻ ജനത സാമുദായിക മൈത്രിയുടെ, മതനിരപേക്ഷതയുടെ വലിയൊരു ലോകത്തിലേക്ക് ഉയരുകയാണ്. ഫ്രണ്ട് ലൈൻ 2019 20 ഡിസംബർ വെള്ളിയാഴ്ചയെ ഹിസ്റ്റോറിക് ഫ്രൈഡേ എന്നാണ്, ചരിത്രപരമായ വെള്ളിയാഴ്ച. എന്താ കാരണം അറിയോ? അവിടുത്തെ ഇമാം, അദ്ദേഹം സംഘപരിവാർ പ്രചാരണത്തിൽ പെട്ടിട്ട് അദ്ദേഹവും പറഞ്ഞു ഇതുകൊണ്ട് ആരും പുറത്തു പോകാൻ പോകുന്നില്ല, പുറത്തുനിന്നുള്ളവരെ അകത്താക്കാനുള്ളതാണ് ഈ ബില്ല് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനത, മുസ്ലിംകൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അങ്ങ് തുടർന്നും ഞങ്ങളുടെ ജുമായക്ക് ഇമാമായിട്ട് നിൽക്കണം, പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അങ്ങ് ഇമാം ആവരുത്, അങ്ങ് ഇപ്പുറത്തേക്ക് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് ഇമാമിനെ ആദരപൂർവ്വം അവിടെ ഇരുത്തി അവർ മുദ്രാവാക്യം മുഴക്കി. ആ സമയത്ത് ചന്ദ്രശേഖർ ആസാദ് രാവൺ ആ പള്ളിയിൽ വന്ന് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ മാതൃക സൃഷ്ടിച്ചു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഫാസിസ്റ്റുകൾ വിചാരിച്ചത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പുറത്താക്കുന്ന പറയുമ്പോൾ ഈ പുറത്താക്കുന്നവരുടെ സ്വത്ത്, അവരുടെ വീട് ഒക്കെ മറ്റ് വിഭാഗക്കാർ വീതിച്ചെടുക്കാൻ വേണ്ടി വരി നിൽക്കും, വലിയ സൗകര്യമായിരിക്കും, എല്ലാവരെയും കബളിപ്പിക്കാം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇന്ത്യൻ ജനത വളരെയേറെ തിരിച്ചറിഞ്ഞു, ഇതിൻ്റെ പിന്നിലുള്ള അപകടം അവർ മനസ്സിലായി. അതുകൊണ്ട് തന്നെ വലിയൊരൈക്യം, ഇത് മുമ്പുള്ള സൗഹൃദമല്ല, സത്യത്തിൽ സൗഹൃദം സമരത്തിൽ നിന്നാണ്, ഒരു പ്രതിസന്ധിക്കെതിരെ പ്രതികരിക്കുന്നതിൽ വെച്ചാണ് ഏറ്റവും ഉജ്ജ്വലമായ സൗഹൃദത്തിൻ്റെ പുതിയ മാതൃകകൾ ഉണ്ടാവുന്നത്. അതിനൊരു മാതൃകയാണ് സത്യത്തിൽ ചന്ദ്രശേഖർ ആസാദ് രാവൺ ഉൾപ്പെടെ ഐക്യപ്പെട്ടുകൊണ്ട് ജാതിമത സങ്കുചത്തിന് അപ്പുറത്തേക്ക് മതനിരപേക്ഷത മാർഗരേഖയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ, നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മറ്റൊന്നുമല്ല ഒരു ബദൽ പ്രതിരോധ ഉത്സവം, നീണ്ടു നിൽക്കുന്ന ഒരു ബദൽ പ്രതിരോധ ഉത്സവം.
രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു ജനകീയ ഉത്സവം, ആ ഉത്സവത്തിൽ പാട്ട്, നാടകം, ഡാൻസ്, സിനിമ എല്ലാം അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. മുദ്രാവാക്യങ്ങൾ ആ കൂട്ടത്തിൽ നിർവഹിക്കേണ്ട ഒന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചില സ്ഥലത്തൊക്കെ ചെറിയ തോതിൽ വന്നിട്ടുണ്ട്. ഒരു തീക്കുണ്ട ഉണ്ടാക്കണം, ഇതുപോലുള്ള വേദികളിൽ ഒരു തീക്കുണ്ട ഉണ്ടാക്കണം. എന്നിട്ട് ആ തീക്കുണ്ടത്തിൽ എല്ലാ ദിവസവും ഉപേക്ഷിക്കപ്പെടേണ്ട ജീർണിച്ച വസ്തുക്കൾ എല്ലാ ആളുകളും കൊണ്ടുവന്നിട്ട് അതിൽ ഉപേക്ഷിക്കണം. ആ കൂട്ടത്തിൽ പ്രതീകാത്മകമായിട്ട് ഈ പൗരത്വ വിരുദ്ധ ബില്ലിന്റെ ഒരു കോപ്പി കൂടി ഈ ജീർണ വസ്തുക്കൾക്കൊപ്പം അതിലിടണം. അത് ഒന്നാമത്തെ ചുവടുവെപ്പ്. രണ്ടാമത്തെ ചുവടുവെപ്പ്, ഈ ജീർണ വസ്തുക്കൾക്കൊപ്പം ഈ പൗരത്വ വിരുദ്ധ ബില്ലിന്റെ, ഭേദഗതി ബില്ല് എന്ന് സർക്കാർ പരസ്യപ്പെടുത്തിയ പരമാർത്ഥത്തിൽ പൗരത്വ വിരുദ്ധ ബില്ലിന്റെ ചാരം നമ്മൾ വാരിയെടുക്കണം. ഈ ചപ്പുചവറിന്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ ജീർണ വസ്തുക്കൾക്കൊപ്പം ഈ ബില്ലിന്റെ ചാരവും നമ്മൾ വാരിയെടുക്കണം. എന്നിട്ട് അതൊരു പാക്കറ്റിലാക്കണം. എന്നിട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും എടപ്പള്ളി വക ഇപ്പോൾ അയക്കുന്നത്, ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ആവുള്ളൂ, തുടർന്ന് ഞങ്ങൾ ആവുന്നത് പോലെ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടപ്പള്ളിയിൽ നിന്നും പാലാരിവട്ടത്തു നിന്നും കോഴിക്കോട്ടു നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ചാര അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ശക്തി വരാനുണ്ട്. ഒരുപിടി ഉപ്പിൽ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഗംഭീരമായ ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിച്ച മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രത്തിലെ പിന്മുറക്കാർക്ക് ഒരുപിടി ഉപ്പ് കൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞുവെങ്കിൽ പൗരത്വ ബില്ലിന്റെ ചാരത്തിൽ നിന്ന് പുതിയ ചെറുത്തുനിൽപ്പുകളുടെ ധീരമായ ചുവടുവെപ്പുകൾ നിർമ്മിച്ചെടുക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. അത്തരത്തിലുള്ള ഒരു വലിയ സമരം, ഞാൻ പറഞ്ഞതുപോലെ ബദൽ ജനകീയ ആഘോഷം, നെഞ്ചത്തടിച്ച് നിലവിളിക്കല്ല, മറിച്ച് മുട്ടിയുരുട്ടി പ്രതികരിക്കുകയും പാട്ടുപാടുകയും നാടകം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനകീയ പ്രതിരോധ ഉത്സവം, റെസിസ്റ്റൻസ് ലിറ്ററേച്ചർ, പ്രതിരോധം എന്ന് പറയുന്ന, തീർച്ചയായിട്ടും ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ പീഡന ക്യൂവിൽ നിൽക്കാൻ ചരിത്രത്തിൽ നിർബന്ധിക്കപ്പെട്ടത്, ഇപ്പോഴും നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാലസ്തീനിയൻ ജനതയാണ്. പക്ഷെ അവരുടെ ക്യൂ നമ്മുടെ ക്യൂ പോലെ അരാഷ്ട്രീയമായിരുന്നില്ല, അരാഷ്ട്രീയമല്ല. ആ ക്യൂവിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന കവിതകൾ ഉണ്ടായിട്ടുണ്ട്, അത്ഭുതകരമാണ്. ആ ക്യൂവിൽ നിന്നാണ് പാലസ്തീന്റെ ദേശീയഗാനം പോലും ഉണ്ടായത്, മുഹമ്മദ് ദാർവിഷിന്റെ ഐഡന്റിറ്റി കാർഡ്. ആ കവിത തുടങ്ങുന്നത് തന്നെ, ഞാനൊരു അറബി, കുട്ടികൾ ഇട്ട് ഒമ്പതാമത്തേതും പുറപ്പെടാറായി, എന്താ ചൂടാവുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ പ്രതിരോധങ്ങൾ ഈ പീഡന ക്യൂവിൽ നിന്നുണ്ടായിട്ടുണ്ട്. അവർ ഉത്സവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജനകീയ ഉത്സവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രൂപപ്പെടുത്തിയെടുക്കാൻ തീർച്ചയായിട്ടും ജനകീയ കൂട്ടായ്മക്ക് കഴിയും. പക്ഷെ ഒരൊറ്റ ഉപാധിയുണ്ട്, അത് മാത്രം ഞാൻ പറയാം, അത് മറ്റൊന്നുമല്ല, ഒരു ഭാഗത്ത് ഇന്ത്യയിലെ ഫാസിസം, മറുഭാഗത്ത് രാഷ്ട്രീയ മതപരമായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഇന്ത്യൻ ജനത. ആ ഇന്ത്യൻ ജനത ഇന്ത്യൻ ഫാസത്തിനെതിരെ മതനിരപേക്ഷത മുന്നിൽ ഉയർത്തി നടത്തുന്ന ചുവടുവെപ്പുകൾ, അത് ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കും. നേരെ മറിച്ച് ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യൻ ജനതയെ ജാത്യാടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ, പ്രതിരോധത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യപ്പെടാൻ വേണ്ടത്ര കഴിയാതെ വന്നാൽ, അത് ഇന്ത്യൻ ഫാസത്തിനുള്ള വിജയമായി തീരും. അതിനു പകരം ഉരുക്കുപോലെ ഉറച്ച ഐക്യമുണ്ടാവുക എന്നതാണ്, അത് ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായ വാക്കുകൾ, വരകൾ, ചുവടുവെപ്പുകൾ, മുഷ്ടികൾ, പോസ്റ്ററുകൾ, നാടകങ്ങൾ, ഒത്തുചേരലുകൾ, മൗനങ്ങൾ, സൗഹൃദങ്ങൾ എല്ലാം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു നിരന്തര പ്രവർത്തനത്തിൻ്റെ, പലരും കരുതുന്ന പോലെ കോടതി വിധി എന്നുള്ളതല്ല, നിയമം വിജ്ഞാപനമായി എന്നുള്ളതല്ല, ഇത് പിൻവലിക്കും പിൻവലിക്കില്ല എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ ജനിച്ചവർ ഇവിടുത്തെ പൗരരെന്ന ജനാധിപത്യത്തിന്റെ പൗരത്വ നിർവചനത്തിന് പകരം ഫാസിസ്റ്റുകളുടെ പുതിയ പൗരത്വ നിർവചനം നമ്മുടെ ജനാധിപത്യ പൗരത്വ നിർവചനത്തെ അപ്രസക്തമാക്കി വളർന്നുകൊണ്ടിരിക്കെ അതിനെ വളരാൻ അനുവദിക്കില്ല എന്ന പിന്മടക്കമില്ലാത്ത പ്രതിജ്ഞയാവട്ടെ നമ്മുടെ ഈ ഒത്തുചേരലിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.
സ്റ്റിങ് വിത്ത് യുവർ ബ്ലഡ് എന്ന് പ്രഖ്യാപിക്കുന്ന ഫാഷിസത്തിനെതിരായ സമര പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആസാദി സ്ക്വയറിനെ വാക്കുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച എഴുത്തുകാരനും ചിന്തകനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ ഇ എൻ കുഞ്ഞഹമ്മദ് അവർക്ക് ആസാദി സ്ക്വയറിന് വേണ്ടി തനിമ കലാസാഹിത്യവേദിക്ക് വേണ്ടി ഇവിടെ കൂടിയ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങയുടെ സമര പോരാട്ടങ്ങൾ ഇനിയും കേരളത്തിൽ ഉണരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒപ്പം നന്ദി രേഖപ്പെടുത്തുന്നു എം കെ അബൂബക്കർ ഫാറൂഖി, എസ് എം സൈനുദ്ദീൻ, ആസാദി സ്ക്വയറിൻ്റെ കൺവീനർ വി കെ അലി. തനിമ കലാസാഹിത്യവേദിയുടെ കലാപരിപാടികൾ ഇവിടെ തുടരുകയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നു തനിമ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷൻ